ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പുകളാണ്. ഇതിൽ ഒരു ടിപ്പെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇന്നത്തെ കിച്ചൺ ടിപ്പുകൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് നമ്മുടെയൊക്കെ വീട്ടിലെ ജീൻസ് ഉപയോഗിക്കുന്നവരുണ്ടാവും അല്ലേ. പക്ഷെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പം ചില സമയങ്ങളിലൊക്കെ നമ്മുടെ അരവണ്ണമൊക്കെ കൂടിയിട്ട് പിന്നെ നമുക്ക് ജീൻസ് നല്ല ടൈറ്റ് ആയിട്ട് ഇടാൻ പറ്റാറില്ല. പക്ഷേ ജീൻസിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ എടുത്ത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ അതല്ലെങ്കിൽ ഹസ്ബൻഡിനും ഒക്കെ ചെയ്ത് ട്രൈ ചെയ്യാവുന്ന ടിപ്പാണ്. അപ്പോൾ അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് കാണുമല്ലോ. അപ്പോൾ അത് ആദ്യം നമുക്ക് ഇത് ഈ ഒരു ബട്ടൺ ഇടുന്ന ഹോൾ ഉണ്ടല്ലോ അതിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഈ ഒരു ബട്ടൺസിൽ ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ ബാക്കി പുറത്തേക്കുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ബട്ടണിൽ വീണ്ടും ദേ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് ജീൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് സ്ട്രെച്ചബിൾ ആയിരിക്കും, ഇത് അത്യാവശ്യം നമുക്ക് സ്ട്രെച്ചബിൾ ആയിട്ടും കിട്ടും. അപ്പം ഇത് ബട്ടൺ ഊരി പോകുമെന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നല്ല രീതിയിൽ നമുക്ക് അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. എല്ലാവരുടെ വീട്ടിലുമുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന കേബിളിൻ്റെ എഡ്ജ് ഇതുപോലെ മുറിഞ്ഞു പോകുന്നത് അല്ലേ. നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു രീതിയിലാകും. പിന്നെ നമ്മൾ ചാർജ് ചെയ്താലും മൊബൈലിലേക്ക് ചാർജ് കയറില്ല. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ നമ്മുടെ അടുത്തത്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പ്രിങ് യൂസ് ചെയ്താൽ മതി. തീർന്നു പോയിട്ടുള്ള റീഫില്ലിലൊക്കെ ഇതുപോലെ സ്പ്രിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്പ്രിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന കേബിൾ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് വാങ്ങുന്ന കേബിളിലൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ആ കേബിൾ മുറിഞ്ഞു പോകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ചാർജറിലും ഹെഡ്സെറ്റിലുമൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രിങ് ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ഒരറ്റത്ത് നിന്നത് ഈ ഒരു രീതിയിൽ ഒന്ന് ചുറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേബിള് പെട്ടെന്ന് മുറിഞ്ഞു പോകത്തില്ല, ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഞാൻ പകുതി ഭാഗത്തോളം സ്പ്രിങ് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ദേ ഈ ഒരു രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേബിൾ പെട്ടെന്ന് മുറിഞ്ഞു പോവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പ്രിങ് ചുറ്റുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, കൈയൊക്കെ മുറിയാണ്ട് നോക്കണം. ഇതേ നല്ല രീതിയിൽ തന്നെ ഞാനിപ്പം ചുറ്റി എടുത്തിട്ടുണ്ട്. സ്പ്രിങ്ങിന് പകരമായിട്ട് നമുക്ക് മാർക്കറ്റിൽ കേബിൾ പ്രൊട്ടക്ടർ വാങ്ങാനായിട്ട് കിട്ടും. വളരെ വിലക്കുറവാണ് കേട്ടോ. ഞാനിത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്താണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് യൂസ് ചെയ്താലും നമുക്ക് ഒരുപാട് കാലം കേബിൾ മുറിഞ്ഞു പോകാണ്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. സ്പ്രിങ്ങിനേക്കാളും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് കേട്ടോ ഈ കേബിൾ പ്രൊട്ടക്ടർ. ചുറ്റിയെടുക്കാനായാലും യൂസ് ചെയ്യാനായാലും കേബിൾ പ്രൊട്ടക്ടർ ആകുമ്പോൾ നമുക്ക് പെയറായിട്ട് കിട്ടും. ഏകദേശം ഒരു 10 പീസ് ആ ഒരു കവറിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഉപയോഗിച്ച് തീർന്ന ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. തീർച്ചയായും ഈ ഒരു ടിപ്പ് ചിലർക്കെങ്കിലും ഉപകാരപ്രദമാവും. നമ്മുടെയൊക്കെ വീട്ടിൽ കതക്, പ്രത്യേകിച്ചും വീടിനുള്ളിലുള്ള കതകൾ കാറ്റടിക്കുന്ന സമയത്ത് ശക്തമായിട്ട് വന്ന് അടയാറുണ്ടല്ലേ. ചിലരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലെ ബുഷ് ഉണ്ടാവും. പക്ഷേ ബുഷ് ഇല്ലാത്തവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ്. അതിനായിട്ട് നമ്മൾ കാറ്റടിക്കുമ്പോൾ കതക് ശക്തമായിട്ട് അടയാതിരിക്കാൻ ഇതുപോലെ ഉപയോഗിച്ച് തീർന്നിട്ടുള്ള പേസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം കതകിന് അടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു തട പോലെ അവിടെ ഇരുന്നുകൊള്ളും. അപ്പം കാറ്റടിക്കുന്ന സമയത്ത് ശക്തമായിട്ട് വന്ന് ഡോറ് അടയുകയില്ല. പണ്ടൊക്കെ നമ്മൾ ഇതിന് പകരമായിട്ട് ചെറിയ തടിയുടെ പീസൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഡോറുകളൊക്കെ വളരെ ടൈറ്റാണ് നമ്മുടെ ആ ഒരു ടൈലുമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് തടിയുടെ പീസൊന്നും വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ മടക്കി വെക്കുകയാണെങ്കിൽ അതിങ്ങനെ ആ ഒരു സ്ഥലത്ത് ടൈറ്റായിട്ടിരുന്നോളും.
ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റുകൾ എങ്ങനെ നമുക്ക് ലൂസാക്കി എടുക്കാമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ലെഗിൻസ് പോലുള്ളതൊക്കെ വാങ്ങുന്ന സമയത്താണ്. ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ലെഗിൻസ് ആയാലും പാൻസ് ആയാലും കുഞ്ഞുങ്ങൾ ഇടുന്ന സമയത്ത് അവർക്ക് വയറുവേദന വരാനും അതുപോലെ തന്നെ ഒരുപാട് ഡിസ്കംഫർട്ടൊക്കെ അവർക്ക് തോന്നാം. അപ്പം അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ നല്ല കുറച്ച് വലിപ്പമുള്ള പാത്രങ്ങൾ ഉണ്ടാകുമല്ലോ, ഒന്നുകിൽ കുക്കർ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലുള്ള ചരുവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ആ ഒരു ലെഗിൻസിൻ്റെ ആ സ്ട്രെച്ചബിൾ ആയിട്ട് ആ ഒരു എലാസ്റ്റിക് വരുന്ന ഭാഗം ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു നൈറ്റ് കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ നമ്മൾ ഇട്ട് വെക്കണം കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ വലിഞ്ഞിട്ട് അതൊന്ന് ലൂസായിട്ട് കിട്ടും. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചാണ് പുള്ളിക്കാരിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ലെഗിൻസ് വാങ്ങിച്ചപ്പോൾ വല്ലാണ്ട് ടൈറ്റായിപ്പോയി, അതെങ്ങനെയൊന്ന് ലൂസാക്കി എടുക്കാമെന്ന്. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പം വർക്കൗട്ടായി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെയും ഞാൻ ഇട്ട് വെച്ച് ഒരു നൈറ്റ് മൊത്തം ആ ഒരു ചരുവത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്നു. പിറ്റേന്ന് നോക്കിയപ്പോഴേക്കും നല്ല പോലെ ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചരുവത്തിൽ അല്ലെങ്കിൽ നമ്മൾ കുക്കറിലല്ലാതെ നമ്മുടെ വീട്ടിലെ ചെയറുണ്ടല്ലോ, ആ ഒരു ചെയറിൻ്റെ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിലും ഒരു ദിവസം കംപ്ലീറ്റ്ലി അങ്ങനെ വെച്ചിരുന്നാലും ആ ഒരു സ്ട്രെച്ചബിളായിട്ടുള്ള ഭാഗം വലിഞ്ഞ് നല്ല പോലെ ലൂസായിട്ട് കിട്ടും. അടുത്ത ടിപ്പ് നമുക്ക് ലൂസായിട്ടുള്ള പാൻറ് എങ്ങനെ തയ്ക്കാതെ ടൈറ്റാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പം അതും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ടിപ്പാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് വളയും റബ്ബർ ബാൻഡുമാണ്. അപ്പം നമ്മൾ വള ഈ ഒരു പാൻറ്റിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിന് ശേഷം ആ ഒരു വള ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നത് നമ്മൾ സൈഡ് ഭാഗത്താണ് കേട്ടോ, ഫ്രണ്ടിലോ ബാക്കിലോ ചെയ്യരുത്. ഫ്രണ്ടിലൊക്കെ ചെയ്യുവാണെങ്കിൽ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുക, അപ്പോൾ നമ്മൾ അതിന് മുകളിൽ കുർത്തയൊക്കെ ഇടുന്ന സമയത്ത് വൃത്തികേടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. സൈഡിലാകുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എടുക്കുന്ന പാൻറ്റിൻ്റെ രണ്ട് സൈഡിലുമാണ് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ വള പാൻറ്റിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ദേ ഇങ്ങനെയൊന്ന് പിടിച്ചിട്ട് നല്ല പോലെ ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലൊരു ഡിസൈനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കാം. ഇലാസ്റ്റിക്കൊക്കെ ഉള്ള പാൻറ്റാണെങ്കിൽ നമുക്കിങ്ങനെ കൂട്ടി പിടിച്ച് തച്ച് വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ തച്ചാലും അത് ഭയങ്കര വൃത്തികേടായിരിക്കും നമ്മൾ ഇട്ടുകൊണ്ട് പോകാനൊക്കെ. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഡിസൈൻ പോലെ ഇരുന്നും കൊള്ളും, അതുപോലെ തന്നെ നമുക്ക് ലൂസായിട്ടുള്ള പാൻറ്റുകൾ വീണ്ടും ഉപയോഗിക്കാനും കഴിയും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല ഭംഗിയിലാണല്ലോ നമ്മളത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു പൂ പോലൊക്കെ ഒരു ഡിസൈനിലാണ് നമ്മളത് സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം നമുക്ക് ഷോർട്ടായിട്ടുള്ള ടോപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് പോയാലും വൃത്തികളൊന്നും ഉണ്ടാവത്തില്ല, അതൊരു ഡിസൈൻ പോലെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇതിൽ ഷെയർ ചെയ്ത എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. അപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ അവർക്ക് കൂടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല ടിപ്പുകളും നല്ല വീഡിയോസുകളുമായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.